ആരെങ്കിലും നിങ്ങളെ അടുത്ത് വന്നിട്ട് ചെറുതായിട്ടൊന്ന് ശബ്ദമൊക്കെ ഉണ്ടാക്കി നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും? കൂടിപ്പോയ നാല് ചീത്ത പറയുമായിരിക്കും അല്ലേ? അത് കുഞ്ഞുങ്ങളാണെങ്കിലും അത്ര തന്നെയേ ഉള്ളൂ അല്ലേ? ശരിയല്ലേ? എന്നാൽ ഈ സിനിമയിൽ ഒരു അന്യഗ്രഹജീവി അല്ലെങ്കിൽ ഏലിയൻ നമ്മളൊരു ചെറിയ ശബ്ദം ഉണ്ടാക്കിയാൽ പോലും നമ്മളെ വന്ന് കൊന്നിരിക്കും. അതുപോലുള്ള കുറേ ഏലിയൻസ് ഈ ലോകം തന്നെ കീഴടക്കുമ്പോൾ അവരിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു ഫാമിലിയുടെ കഥ, അതാണ് എ ക്വൈറ്റ് പ്ലേസ് എന്ന സിനിമ. പിന്നെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സിനിമയ്ക്ക് ഒരു ലാംഗ്വേജ് ഇഷ്യൂ വരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇതിൽ ശബ്ദമേ ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും കാണാം. ആൻഡ് ദിസ് ഇസ് മീ യുവർ മൂവി എക്സ്പ്ലെയിനർ. സിനിമയുടെ ഓപ്പണിംഗ് സീനിൽ ആളൊന്നുമില്ലാത്ത ഒരു സൂപ്പർ മാർക്കറ്റ് കാണിക്കുന്നു. അവിടെ അച്ഛൻ അദ്ദേഹത്തിന് ആവശ്യമായ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. അമ്മയാകട്ടെ അസുഖം ബാധിച്ച മകന് വേണ്ടിയിട്ട് മരുന്നെടുക്കുന്നു. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അവർ ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെ വളരെ ശ്രദ്ധിച്ചാണ് ഓരോ കാര്യങ്ങളും എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇവരുടെ കൂട്ടത്തിൽ ഒരു ചെറിയ ചെറുക്കനും കൂടിയുണ്ട്. അവനെന്താ ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു എത്തി വലിഞ്ഞ് റാക്കിൽ നിന്ന് എന്തോ ഒരു സാധനം എടുക്കുന്നുണ്ട്, ഒരു എയ്റോപ്ലെയിനിൻ്റെ കളിപ്പാട്ടം. അങ്ങനെ ആ ചെറുക്കനൊരു സാധനം വലിച്ചെടുക്കുന്ന സാധനത്ത് ആ റാക്കിലുള്ള മറ്റൊരു സാധനം താഴേക്ക് വീഴുന്നു. അപ്പോൾ തന്നെ അവൻ്റെ ചേച്ചി ഓട്ടി വന്ന് ആ സാധനം താഴെ വീഴാതെ പിടിക്കുന്നു. കാരണം ആ ശബ്ദം പോലും പുറത്തു വരരുത് എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ എല്ലാവരും ഏകദേശം സാധനങ്ങളൊക്കെ എടുത്തു, ഇനി ഏതായാലും അവിടെ നിന്ന് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുമ്പോൾ നമ്മൾ ആ ചെറിയ ചെക്കനില്ലേ നേരത്തെ ആ സാധനം തള്ളി താഴെയിട്ടത്, അവൻ്റെ എന്തോ ഒരു സാധനം കൊണ്ടുവരുന്നുണ്ട്. ആ ഫാമിലി മൊത്തം പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. അവൻ്റെ അച്ഛനെന്തോ ഒരു ബോംബൊക്കെ കണ്ട പോലെ ആകെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. എന്നിട്ട് ശബ്ദം ഉണ്ടാക്കാതെ സാവധാനത്തിൽ അവൻ്റെ അടുത്തേക്ക് വരികയും എന്നിട്ട് ആ സാധനം അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി. നോക്കുമ്പോൾ ഒരു എയ്റോപ്ലെയിനാണ്. എന്നിട്ട് അച്ഛൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് ആ ബാറ്ററി പതിയെ അഴിച്ച് മാറ്റി വയ്ക്കുന്നു. എന്നിട്ട് അച്ഛൻ മോനോട് പറയുകയാണ്, ഇതൊക്കെ ഭയങ്കര ആപത്താണ്, ഈ ഇതിൻ്റെ അകത്തുനിന്നൊക്കെ ശബ്ദം വന്നാൽ അത് നമുക്ക് ജീവൻ ആപത്താണ് എന്നൊക്കെ സൈൻ ലാംഗ്വേജിലാണ് പറയുന്നത്. ചെക്കനാകട്ടെ ചെറിയ ചെക്കനല്ലേ, എന്താ പറയാൻ, അതിനെന്തൊക്കെ മനസ്സിലാവണ്ടേ? അതുകൊണ്ട് അതിനൊന്നും മനസ്സിലാവുന്നുമില്ല. ഇപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന ആ ചേച്ചി ഉണ്ടല്ലോ, അവളെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പാവം ചെക്കന് വിഷമാവണ്ട എന്നുള്ളതുകൊണ്ട് ആ ബാറ്ററി ഇല്ലാതെ വെറും ആ കളിപ്പാട്ടം മാത്രം, അതായത് നമ്മൾ എയ്റോപ്ലെയിൻ മാത്രം ചെക്കനെടുത്ത് കൊടുക്കുന്നു, പാവത്തിന് എന്തിനാണ് വിഷമിപ്പിക്കുന്നത് എന്നുള്ളൊരു ചിന്തയായിരുന്നു ചേച്ചിക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും മെല്ലെ വെളിയിലേക്ക് പോകുമ്പോൾ ഈ ചെക്കൻ എന്താ ചെയ്തതെന്ന് അറിയോ? നേരെ പോയിട്ട് ആ ബാറ്ററിയും കൂടി എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ അവർ വെളിയിലേക്ക് വരുമ്പോൾ നമുക്ക് വെളിയിലെ കാഴ്ച കാണുമ്പം ശരിക്കും പേടിയായി പോകും. ഒന്നുമില്ല, ആരുമില്ല, എല്ലാം അടിച്ചൊടിച്ച് ആ ഒരു രീതിയിൽ കിടക്കുന്നു. പിന്നെ ഇവർ പോകുന്ന വഴിയിലാകട്ടെ നന്നായിട്ട് മണലൊക്കെ വാരിയിട്ടിട്ടുണ്ട്. കാരണം നടക്കുന്ന ശബ്ദം പോലും പുറത്ത് കേൾക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട്. അപ്പോൾ ഇവർ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു ചെറിയ കാട്ടുപ്രദേശത്തൂടെ നടന്നുകൊണ്ട് പോകുന്നു. അപ്പോൾ ആദ്യം അച്ഛനാണ് നടക്കുന്നത്, ആ സുഖമില്ലാത്ത മോനെയും തൂക്കിയെടുത്തിട്ട്. പിന്നാലെ അമ്മ പോകുന്നു, അതിന് പിന്നാലെ ആ ചേച്ചി പെൺകുട്ടി പോകുന്നു. പിന്നീട് ഏറ്റവും അവസാനമാണ് നമ്മുടെ ചെറിയ കൊച്ചുചെറുക്കൻ പോകുന്നത്. ശരിക്കും അതെനിക്ക് മനസ്സിലായിട്ടില്ല, സാധാരണ ഇത്ര കൊച്ചു പിള്ളേരെയൊക്കെ നമ്മളൊക്കെ ആണെങ്കിൽ മുന്നിൽ കൊണ്ട് നടത്തിക്കും, അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ ഇടയിൽ നടത്തിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. ഇതെനിക്കെന്തോ ഒരു പന്തികേട് തോന്നുന്നു. അങ്ങനെ ഇവർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അച്ഛനെന്തോ ഞെട്ടി തരിച്ചിട്ട് നോക്കുകയാണ്. ആ ഫേസ് മാത്രമേ നമ്മളെ കാണിക്കുന്നുള്ളൂ. എന്താണെന്ന് നോക്കിയപ്പോൾ നമ്മുടെ അകത്തെ ആ കൊച്ചു ചെറുക്കൻ ബാറ്ററി എടുത്ത് ആ എയ്റോപ്ലെയിനിലിട്ടിട്ട് അതിൻ്റെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ അച്ഛൻ ചുമലിലിട്ടിരിക്കുന്ന മോകനെ താഴെ വെച്ചിട്ട് ഓടി ഈ കൊച്ചുചെറുക്കൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയാണെങ്കിൽ വാപൊത്തി ശബ്ദമില്ലാതെ കരയുന്നു. ആ പെണ്ണ് കൂടി അതേപോലെ, കുട്ടി കൂടി അതേപോലെ തന്നെ കരഞ്ഞ്, അതായത് ഇവർക്കൊന്നും ശബ്ദം പുറത്തേക്ക് കേൾപ്പിക്കാൻ പറ്റുന്നില്ല. അച്ഛൻ ഇങ്ങനെ ഓടി അവിടത്തേക്ക് പോകുമ്പോഴത്തേക്ക് തന്നെ ചെടീൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എന്തോ ഒരു ശബ്ദം വരുന്നു. ഒരു എന്തോ ഒരു രൂപം വന്ന് ആ ചെക്കനെ അടിച്ച് നുറുക്കി കളയുന്നു. ആ ഒരു പൊസിഷനിൽ ആ സീൻ അവിടെ കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മുടെ എ ക്വൈറ്റ് പ്ലേസ് എന്ന സിനിമയുടെ ടൈറ്റിൽ കാണിച്ചിട്ട് സിനിമ ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് ഇവരെ കാണിക്കുന്നത്, അവരുടെ ജീവിതം എങ്ങനെയാണ് എന്നുള്ളത്. ശബ്ദമില്ലാത്ത ഒരു ജീവിതം അല്ലേ? അപ്പോൾ ഈ ഒരു കുടുംബം മാത്രം ആ ഏലിയൻസിൻ്റെ അടുക്കുന്ന രക്ഷപ്പെട്ട് അങ്ങനെ ജീവിക്കുകയാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അച്ഛൻ തന്നെയാണ്. കാരണം ആ ഏലിയൻസിനെ പറ്റി നന്നായിട്ട് സ്റ്റഡി ചെയ്ത് വെച്ചിട്ടുണ്ട് അച്ഛൻ. അതിൻ്റെ എന്താ പറയുക, ഈ ഏലിയൻ്റെ വീക്ക്നെസ് എന്താണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് റിസർച്ചൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓരോ വേറെ സ്ഥലങ്ങളിലുള്ള ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അങ്ങനെ ഓരോന്നിനെ പറ്റിയും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരൊരു അണ്ടർഗ്രൗണ്ടിലാണ് താമസിക്കുന്നത്, അവിടെ സൗണ്ട് പ്രൂഫിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. പിന്നെ ആ കുടുംബത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ചുറ്റും CCTV അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അച്ഛൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, നമ്മുടെ ഹീറോയിനാണെങ്കിൽ പ്രഗ്നൻ്റ് ആണ്.
ശബ്ദമില്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ജീവിക്കാമെന്ന് നോക്കാം, പക്ഷേ ഈ ഡെലിവറി ശബ്ദമില്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റും? ശരിയല്ലേ? ഓക്കെ, ഇവരെങ്ങനെയെങ്കിലും നമുക്ക് ആ ശബ്ദം ഇല്ലാതാക്കാം അല്ലെങ്കിൽ ശ്രമിക്കാമെന്ന് വെക്കാം, പക്ഷേ കുഞ്ഞ് കരയില്ലേ? അതിനു വേണ്ടിയിട്ട് അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെട്ടി ഉണ്ടാക്കി വെക്കുന്നു, അവിടെ ഓക്സിജൻ സിലിണ്ടർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നു. അങ്ങനെ ആ കുഞ്ഞിന് വേണ്ട കാര്യങ്ങളും കൂടി അവർ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഹീറോ ഈ കുട്ടികളോടൊക്കെ ഭയങ്കര സ്ട്രിക്റ്റായിട്ടാണത്, കാരണം ഇനിയൊരു ജീവൻ കൂടി പോകരുതല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ ഇവരൊക്കെ കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ കുഞ്ഞുങ്ങളവിടെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ആ ചെറുക്കൻ ഒരു ലാമ്പ് തട്ടി താഴേക്ക് ഇടുകയാണ്. അതിനിടയിൽ തന്നെ നമ്മുടെ ഏലിയൻ അങ്ങോട്ടേക്ക് എത്തി, എങ്ങനെയൊക്കെയോ കൂടി അവർ അതിൽ നിന്ന് രക്ഷപ്പെടുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഈ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ ഇവർക്ക്, ആ പെൺകുട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ കാത് കേൾക്കില്ല. അപ്പോൾ അതിന് എങ്ങനെയെങ്കിലും ഒരു ഹിയറിങ് എയ്ഡ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് തൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഈ അച്ഛൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും, പക്ഷേ എപ്പോഴും അത് നടക്കുകയില്ല. അപ്പോൾ ഈ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ അച്ഛൻ പറയുന്നത് കേൾക്കാൻ ശ്രദ്ധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഗിൽട്ട് ഉണ്ട്, തൻ്റെ അനിയൻ മരിക്കാൻ കാരണം താനാണ്, എയറോപ്ലെയിൻ എടുത്ത് കൊടുത്തതുകൊണ്ടാണ്, അതുകൊണ്ട് അച്ഛന് തന്നോട് സ്നേഹമില്ല എന്നുള്ളൊരു ചെറിയൊരു ഫീലിംഗ് ആ കുട്ടിക്കുണ്ട്. അതുകൊണ്ട് ഇവർ തമ്മിൽ എപ്പോഴും ഒരു ചെറിയ വാഗ്വാദങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അച്ഛൻ പറയുന്ന മോള് കേൾക്കൂല, അങ്ങനെയുള്ള ഒരു ഇഷ്യൂ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മുടെ നായിക പ്രഗ്നൻ്റ് ആണല്ലോ, അപ്പോൾ അവർക്ക് വേണ്ട മെഡിക്കൽ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് നോക്കുന്നത്. പിന്നെ നമ്മുടെ ചെക്കനുണ്ടല്ലോ, ആദ്യം അസുഖമായിട്ട് കാണിച്ച്, അപ്പോൾ അവൻ എല്ലാത്തിനോടും ഒരു പേടിയാണ്. എൻ്റെ അച്ഛൻ വേട്ടയാടാനൊക്കെ പോകും, പക്ഷേ ഇവന് തീരെ ഇഷ്ടമല്ല. പക്ഷേ ഭാവിയിൽ ഇവനാണ് കുടുംബം നടത്തേണ്ടത് എന്നുള്ളത് കൊണ്ട് അച്ഛൻ അവനെയും കൂട്ടിയിട്ട് എപ്പോഴും പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ആ പെണ്ണാവട്ടെ ഞാൻ വന്നോളാം എന്ന് പറയും, പക്ഷേ അച്ഛൻ സമ്മതിക്കാറില്ല. പെൺകുട്ടിക്ക് ആദ്യമേ ഒരു കോംപ്ലക്സ് ഉണ്ടല്ലോ, അച്ഛൻ എന്നോട് ഇഷ്ടമല്ല എന്ന്. അപ്പോൾ ഇത് ആ ഇഷ്ടക്കുറവ് കൊണ്ടാണെന്ന് വിചാരിച്ചിട്ട് ആ പെണ്ണ് ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അച്ഛൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് തുണയായിട്ട് ഈ പെൺകുട്ടിയെ ആക്കിയിട്ട് അവർ വേട്ടയ്ക്ക് പോകും. അപ്പോൾ ഈ പെൺകുട്ടിക്ക് ആകെ കോംപ്ലക്സ് ആകും, കാരണം ഒരു ഉപയോഗവും ഇല്ലല്ലോ എന്നെ കൊണ്ട് അച്ഛനെ സഹായിക്കാനും പറ്റുന്നില്ല, ആ രീതിയിലൊരു ചിന്ത ആ കുട്ടിയുടെ മനസ്സിലേക്ക് വരും. അങ്ങനെ അവൾ മേലെ റൂമിലേക്ക് പോകുമ്പോൾ അച്ഛൻ ചെയ്തു വെച്ചിരിക്കുന്ന ആ ഹിയറിങ് എഴുതിട്ട് ചെവിയിൽ വെക്കും. അപ്പോൾ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ നോക്കും, പക്ഷേ ആ സമയത്തും നമുക്കൊന്നും കേൾക്കാൻ സാധിക്കുന്നില്ല. അച്ഛൻ അമ്മേനെ നോക്കാൻ പറഞ്ഞിട്ട് പോയപ്പോഴത്തേക്കും എന്തേ, അവൾ ബാഗിലെല്ലാ സാധനവും എടുത്തിട്ട് എങ്ങോട്ടേക്കോ പുറപ്പെടുകയാണ്. അമ്മയാവട്ടെ അവരുടെ ഡെയിലി നീഡ്സിന് വേണ്ട സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നു. ഇപ്പോൾ അവരുടെ ബേസ്മെൻറ്റിലെ ഒരു ചെറിയ ആണി കുത്തി നിൽക്കുന്നുണ്ട്. അത് ശരിക്കും ഇവരാരും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് വേണം പറയാം. പിന്നെ ഇവിടെ അച്ഛനും മോനും അവിടെ ഫിഷിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് മകൻ ആകെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവനെ കൂട്ടിയിട്ട് ഒരു അരുവിയുടെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇവിടെ ഓൾറെഡി സൗണ്ട് ഉണ്ട്, അതുകൊണ്ട് ആ ബാക്കി സൗണ്ടൊന്നും കേൾക്കില്ല. അപ്പോൾ ഇവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കുന്നു. ആ ചെറുക്കൻ എന്തായാലും ഒരു പേടിയുണ്ട്, എന്നാലും കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഫിഷും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവരൊരു കാട്ടിലൂടെ നടന്നു പോവുകയാണ്. ഈ സമയം നമ്മുടെ ആ ചേച്ചി എന്താ ചെയ്യുന്നതെന്ന് പറയാം. അവൾ നേരെ നടന്നു പോയി ആ ചെറിയ ചെറുക്കൻ മരിച്ച സ്ഥലമുണ്ടല്ലോ, ആ പാലത്തിൻ്റെ മുകളിൽ പോയി നിന്നിട്ട് ആ എയറോപ്ലെയിൻ ശബ്ദം ഉണ്ടാക്കാതെ വെറും ലൈറ്റ് മാത്രം വെച്ചിട്ട് അത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം നമ്മുടെ അച്ഛനും മോനും കാട്ടിലൂടെ നടന്നു വരികയല്ലേ, അവിടെ ഒരു പ്രായമായ ഒരു മനുഷ്യനെ കാണുന്നു. അത് കണ്ടിട്ട് ചെറുക്കനാണെങ്കിൽ ആകെ പേടിയായി, അയാളുടെ ഭാര്യയാണെങ്കിൽ അവിടെ മരിച്ചു കിടക്കുന്നു, ആ വൃദ്ധനും ചാകാൻ റെഡിയായിട്ട് നിൽക്കുകയാണെന്നുള്ളത് കാര്യം നമ്മുടെ അച്ഛന് മനസ്സിലായി. അതുകൊണ്ട് അയാൾ ഇപ്പം നിലവിളിക്കുന്നുള്ള ആ ഒരു പൊസിഷനാകുമ്പോഴത്തേക്ക് അച്ഛൻ കുഞ്ഞിനെയും ഭാര്യയിട്ട് ഇത്ര ഓട്ടം. അപ്പോഴേക്ക് ഇയാൾ നിലവിളിച്ചു, ദേഹാരൂപം വന്ന് ഇയാളെ അങ്ങ് അടിച്ചു കൊന്നു. മകനാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിച്ചു, അവൻ്റെ വായൊക്കെ പൊട്ടിപ്പിടിച്ച് അച്ഛൻ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ കൂടി അച്ഛനും മകനും അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അപ്പോൾ വീട്ടിൽ അമ്മ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവർക്കൊരു ഫീൽ ചെയ്യുകയാണ് അവർക്ക് പ്രഗ്നൻസിയുടെ ആ പെയിൻ വന്നു എന്നുള്ളത്. ഇനി എന്താ ചെയ്യേണ്ടത്, ബേസ്മെൻറ്റിലേക്ക് എത്തണം. അങ്ങനെ അവർ ബേസ്മെൻറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആ ആണി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ആണിയിലേക്ക് തന്നെ കൃത്യമായിട്ട് കാലെടുത്ത് വെക്കുന്നു. ആ ഒരു നിമിഷത്തിൽ പേടിച്ച് എല്ലാം സാധനം താഴേക്ക് വീഴുകയാണ്. അപ്പോൾ ആ സൗണ്ട് കേട്ടിട്ട് എന്തായാലും ഏലിയം വരാൻ പോവാണ്, അതുകൊണ്ട് ഇവർക്ക് കരയാനോ ഒന്നും പറ്റുന്നില്ല. എന്നിട്ടും ആ വേദനയോട് കൂടി അവർ നടന്നു പോയിട്ട് ഒരു അലാറം ക്ലോക്ക് എടുത്തിട്ട് അത് സെറ്റ് ചെയ്തിട്ട് ആ വേദനയോടെ തന്നെ അവിടെ ഇരിക്കുകയാണ്. ശബ്ദം കേട്ടിട്ട് ഏതായാലും ഏലിയൻ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏലിയൻ അവിടെ ഇരിക്കുകയാണ്. ആ പെട്ടെന്ന് അലാറം അടിക്കുന്നു. ആ ശബ്ദം കേട്ടിട്ട് ഏലിയൻ അങ്ങോട്ടേക്ക് പോയ സമയത്ത് നമ്മുടെ നായിക വേഗം മേലേക്ക് കയറി വരികയാണ്. അതുമാത്രമല്ല, പോകുന്നതിനിടയിൽ അവിടെ ഒരു സിഗ്നൽ കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവർ. ഒരു റെഡ് ലൈറ്റ് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തോ ഇഷ്യൂ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അത് ഓണാക്കിയിട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ അച്ഛനും മോനും ഇത് കാണുന്നു. അപ്പോൾ എന്തോ ഇഷ്യൂ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ ഉള്ളിലേക്ക് പോകുന്നില്ല.
അച്ഛൻ മകനോട് ചോദിക്കുന്നു, ഇപ്പോൾ അവിടെ എന്തോ പ്രശ്നമുണ്ട്, എന്തോ ആപത്തുണ്ട്, നീയാണ് സഹായിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് പയ്യനോട് പറയുകയാണ്. പയ്യനാകട്ടെ ആകെ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. അച്ഛൻ പറയുന്നു, ഇല്ല അവിടെ കുറച്ച് എന്താ പറയുക, പടക്കങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതങ്ങനെ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഈ ഏലിയൻസൊക്കെ അത് നോക്കിയിട്ട് അങ്ങോട്ടേക്ക് പൊക്കോളും, അങ്ങനെ എനിക്ക് അമ്മയെ സഹായിക്കാൻ പറ്റുമെന്ന് പറയുന്നത് നീ തന്നെ ചെയ്യണമെന്നും പറയുന്നു. ചെക്കൻ ആദ്യം നല്ല പേടിയുണ്ടായിരുന്നു, എന്നാലും വേറെ വഴിയില്ലാതെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ അച്ഛൻ ശബ്ദമൊക്കെ ഉണ്ടാക്കാതെ നേരെ ആ വീട്ടിനുള്ളിലേക്ക് പോയി, റൂമിനുള്ളിലേക്ക് എത്തി, പിന്നെ മോൻ്റെ സിഗ്നലിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അമ്മയാവട്ടെ ഒരു രക്ഷയില്ലല്ലോ, കരയാനോ ഒന്നും, ഒരു ഒരു ഒച്ചപ്പാടുണ്ടാക്കാനാവാണ്ട് ഒരു ബാത്ത് ടബിൽ വന്നിട്ട് അങ്ങ് ഇരിക്കുകയാണ്. രക്താണെങ്കിൽ നന്നായിട്ട് ഒലിച്ചിറങ്ങുന്നുണ്ട്. ആ ലെവർ പെയിനൊക്കെ എന്നാ സഹിക്കാൻ പറ്റാതെ എങ്ങനെയാണ് കരയുക എന്നുള്ള രീതിയിൽ അങ്ങ് നിൽക്കുകയാണ് ആ അമ്മ. അവരെ കൊണ്ട് എത്ര സാധിക്കുമോ ആ രീതിയിൽ അവർ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് തൊട്ടടുത്തായിട്ട് ആ ഏലിയനും ഉണ്ട്, ശബ്ദം കേട്ടാൽ അപ്പം പിടിക്കും. ഇപ്പോൾ അവരെ കൊണ്ട് ഒരു രക്ഷയില്ല, ഇപ്പോൾ കരയും, അവർ കരയാൻ വേണ്ടി റെഡിയായി എന്തോ ആവട്ടെ എന്നുള്ള രീതിയിൽ എത്തിയപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഓടിപ്പോയ ചെക്കനില്ലേ, അവൻ ഫയർ വർക്സ് അല്ലെ നമ്മുടെ പടക്കങ്ങൾ കത്തിച്ച് പൊട്ടിക്കും. അപ്പോൾ ആ സൗണ്ട് കേട്ടിട്ട് ഏലിയൻസൊക്കെ അങ്ങോട്ടേക്ക് ഓടിപ്പോവുകയാണ്. അപ്പോൾ അങ്ങനെ അമ്മ അവിടെ വെച്ച് രക്ഷപ്പെടുകയാണ്. ഇപ്പോൾ നമ്മുടെ പെൺകുട്ടിയില്ലേ, അവളവിടെ ആ അനിയൻ മരിച്ച സ്ഥലത്തിരിക്കുകയല്ലേ, ഈ ഫയർ വർക്സിൻ്റെ ഇത് കണ്ടിട്ട് അവളും അവിടെ നിന്ന് ഓടി വീട്ടിലേക്ക് വരികയാണ്. ഇപ്പം മോൻ ഈ ഫയർ വർക്സൊക്കെ ഓണാക്കിയിട്ട് പേടിച്ചിരിക്കുകയല്ലേ, അവിടെ നിന്ന് ഓട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കൊണ്ടിരിക്കുക, അതിനിടയിൽ ഏതോ ഒരു വണ്ടിയിലിടിച്ച് അവരെ വീഴുകയാണ്. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെയും പിന്നെ ചെറിയ ഇപ്പോൾ ജനിച്ച കുഞ്ഞിനെയും എടുത്തിട്ട് ബേസ്മെൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ ഭാഗ്യത്തിന് ആ കുഞ്ഞിട്ട് കരയുന്നുമില്ല. എന്നിട്ട് അച്ഛൻ ആ കുഞ്ഞിനെ അവർ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചൊരു പെട്ടിയുണ്ടല്ലോ, അതിൽ വെച്ച് ആ ഓക്സിജൻ്റെ കേബിളൊക്കെ എടുത്ത് മുഖത്ത് വെച്ച് അങ്ങനെ ഇവരെ രണ്ടുപേരെയും അവിടെ ആക്കിയിട്ട് മറ്റ് രണ്ട് കുട്ടികൾ പുറത്തല്ലേ ഉള്ളൂ, അവരെങ്ങനെയും രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നു. ഈ അച്ഛൻ മേലേക്ക് പോകുന്നതിനിടയിലാണ് നമ്മളെ കാണിക്കുന്നത്, അവിടെ ഒരു പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം ആ ബേസ്മെൻറ്റിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അച്ഛൻ കാണുന്നുമില്ല. അപ്പോൾ ഈ പെൺകുട്ടി അവിടെ എന്തോ ഒരു ടോർച്ച് വീണ് കിടക്കുന്ന കണ്ടിട്ട് അത് കുനിഞ്ഞ് നോക്കുന്നതിൻ്റെ ഇടയിൽ അവൾ ചെവിയിൽ നേരത്തെ നമ്മുടെ എന്താ പറയുക ഹിയറിങ് എയ്ഡ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു ശബ്ദം, ഭയങ്കര ഹൈ ഫ്രീക്വൻസി ശബ്ദം പുറത്ത് വരികയാണ്. അവൾക്ക് കൃത്യമായിട്ട് കേൾക്കാനും പറ്റുന്നില്ല. അപ്പോൾ അതിനിടയിലാണ് പിന്നിൽ ആ ഏലിയനെ നിന്നിട്ടാണുള്ളത്. അപ്പോൾ ആ ഏലിയനും ഈ ഫ്രീക്വൻസി സൗണ്ട് കേട്ടിട്ട് എന്തോ ഒരു പോലെ ഇറിറ്റേറ്റ് ആയിട്ട് അത് അവിടുന്ന് ഓടിപ്പോകുന്നു. അങ്ങനെ ആ ചേച്ചി അനിയനെ രക്ഷിക്കുന്നു. ചേച്ചി അനിയനും കൂടിയിട്ട് ഒരു ടവർ പോലത്തെ എന്തോ ഒരു സ്ഥലമുണ്ട്, അവിടെ കയറി അങ്ങ് ഇരിക്കുകയാണ്. ഈ അച്ഛൻ മക്കളെ രക്ഷിക്കാൻ വേണ്ടി പുറത്തു പോയല്ലോ. അപ്പം ആ സമയത്ത് ബേസ്മെൻറ്റിലേക്ക് വെള്ളം വീഴുന്ന ശബ്ദം കേട്ടിട്ട് ഏലിയൻ അവിടത്തേക്ക് എത്തുന്നു. അമ്മോനും മോളും ഉള്ളത് ഒരു വാച്ച് ടവറിൻ്റെ പോലത്തെ സ്ഥലത്താണല്ലോ അല്ലേ. അപ്പോൾ അവിടെ വെച്ചിട്ട് ചേച്ചി അനിയനോട് പറയുന്നത് ഞാൻ ദേ പോക്കാണെന്ന് പറയുന്നു. അപ്പോൾ അനിയൻ പറയുന്നു, ഇല്ല അച്ഛൻ ഇവിടെ തന്നെയാണ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്, അതുകൊണ്ട് നിനക്ക് പോകാൻ പറ്റില്ല, ഇവിടെ തന്നെ ഇരിക്കണം എന്ന് പറയുന്നു. ഇവർ തമ്മിൽ ഈ ആർഗ്യുമെൻ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ടവറിൻ്റെ മുകളിൽ എന്തോ ഒരു ഡോർ അങ്ങ് ഓപ്പൺ ആകുന്നു. ആ നമ്മുടെ ചെറുക്കൻ അതിലേക്കൂടെ താഴേക്ക് വീഴുകയും ചെയ്യുന്നു. ഈ സൗണ്ട് കേട്ടിട്ട് ഏലിയൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മേനെ ആക്രമിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, അമ്മേനെയും കുഞ്ഞിനെയും. അപ്പോൾ അവിടെ നിന്ന് നേരെ ഓടി ആ വാച്ച് ടവറിൻ്റെ അടുത്തേക്ക് പോകുന്നു. ഇത് കണ്ടിട്ട് അച്ഛന് മനസ്സിലായി എൻ്റെ മക്കളിരിക്കുന്ന സ്ഥലത്തേക്കാണ് ആ ഏലിയൻ ഓടുന്നത് എന്നുള്ളത്. ഇപ്പോൾ അതിനു മുമ്പ് ഏലിയൻ അവിടെ എത്തി ആ കുഞ്ഞിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനിടയിൽ മകളുടെ ചെവിക്കുള്ളിലുള്ള ആ മെഷീനിൽ നിന്ന് ആ ശബ്ദം ഉണ്ടാകുന്നു, വീണ്ടും ഹൈ ഫ്രീക്വൻസി സൗണ്ട് ഉണ്ടാകുന്നു. അത് കേട്ടിട്ട് ആ ഏലിയൻ അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്യുന്നു. അപ്പോഴേക്കും അച്ഛൻ അവിടെ എത്തുന്നു, രണ്ട് മക്കളെയും കെട്ടിപ്പിടിച്ച് ആ അച്ഛൻ സ്നേഹം പങ്കുവയ്ക്കുകയാണ്. അതിനിടയിൽ നമ്മുടെ അച്ഛന് മനസ്സിലാകുന്നു ആ ഏലിയൻ ഇപ്പോഴും അവിടെ നിന്ന് പോയിട്ടില്ല എന്നുള്ളത്. കുട്ടികളോട് രണ്ടുപേരോടും അവിടെ ഒരു കാറുണ്ട്, അതിലേക്ക് പോയി ഇരിക്കാൻ പറയുന്നു. അച്ഛൻ കയ്യിലൊരു വെപ്പൺ എടുത്തിട്ട് അതിനെ അടിക്കാമെന്ന് പറഞ്ഞിട്ട് തീയുമ്പോഴത്തേക്ക് ഏലിയൻ മേലെ നിന്നിട്ട് അച്ഛൻ്റെ ഒരൊറ്റ അടി അടിക്കുന്നു. ഇത് കണ്ട പേടിയുള്ള ചെറുക്കനുണ്ടല്ലോ, അവൻ അച്ഛാന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. ഇപ്പോൾ പയ്യൻ്റെ ശബ്ദം കേട്ടിട്ട് ഏലിയൻ അവൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ വീണ് കിടക്കുന്ന നടക്കുന്ന അച്ഛൻ എഴുന്നേറ്റ് നിന്നിട്ട് മകളോട് സൈൻ ലാംഗ്വേജിൽ ഐ ഓൾവേസ് ലവ് യു എന്ന് പറയുന്നു. അതിനുശേഷം തൻ്റെ മക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിലവിളിക്കുന്നു. അങ്ങനെ ഏലിയൻ ആ അച്ഛനെ കൊല്ലുകയാണ്. ആ സമയത്തിനുള്ളിൽ രണ്ട് മക്കളും രക്ഷപ്പെട്ടിട്ട് അമ്മയുടെ അടുത്തേക്ക് എത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ ചെറുക്കൻ്റെ കയ്യിലാണെങ്കിൽ ആ പുതിയ ജനിച്ച കുഞ്ഞുണ്ട്. അമ്മയും മകളും അച്ഛനെ വിചാരിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആ സമയം ദ ഏലിയൻ അവിടത്തേക്ക് വരികയാണ്. അപ്പോൾ ഈ പെങ്കുച്ചിന് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അമ്മയാണെങ്കിൽ ഒരു ഗണ്ണെടുത്തിട്ട് എയിം ചെയ്ത് നിൽക്കുകയാണ്. മകൾ സൈഡിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് അച്ഛൻ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കാണുന്നു, വാട്ട് ഈസ് ഇറ്റ്സ് വീക്ക്നെസ് എന്നുള്ളത്. അപ്പോഴാണ് ആ കുഞ്ഞിനെ മനസ്സിലാവുക എന്താണ് ഈ ഏലിയൻ്റെ വീക്ക്നെസ് എന്നുള്ളത്. അങ്ങനെ അത് ചിന്തിച്ചിട്ട് അവൾ ആ ഇൻസ്ട്രുമെൻറ്റ് ഓൺ ചെയ്യുകയാണ്. അപ്പോൾ ആ ഹൈ ഫ്രീക്വൻസി സൗണ്ട് ആ ഏലിയന് തടുക്കാൻ പറ്റുന്നില്ല.
ഏലിയൻ അവിടെ കിടന്ന് ഞെരിവെരി കൊള്ളുകയാണ്. ആ സമയത്ത് മോളെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി സൗണ്ട് എടുത്തിട്ട് മൈക്കിലേക്ക് അങ്ങ് വെക്കുക. അങ്ങനെ ആ സൗണ്ട് കേൾക്കാൻ പറ്റാത്ത ഏലിയൻ അവിടെ അപ്പറട്ട് അതും ഇതും ഒക്കെ എന്തൊക്കെയോ കാണിച്ച് കൂട്ടി അവിടെ വീഴുകയാണ്. വീണതേ ഉള്ളൂ, ചത്തിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ആ ഏലിയൻ വരുമ്പോഴത്തേക്ക് അമ്മ നേരെ ടക്ക് ഷൂട്ട് ചെയ്ത് അതിൻ്റെ തലയിലേക്ക് തന്നെ വെടിവെക്കും. അങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ സി സി ടി വിയിൽ കാണുന്നു ബാക്കിയുള്ള എല്ലാ ഏലിയൻസും ദേ ആ ശബ്ദമൊക്കെ കേട്ടിട്ട് ഓടി ഓടി അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ അവർക്ക് അത്ര പേടിയൊന്നുമില്ലല്ലോ, കാരണം ആ എന്താണ് വീക്ക്നെസ് എന്ന് മനസ്സിലായല്ലോ. അങ്ങനെ ആ ഫ്രീക്വൻസിയെ സ്പീക്കറിലേക്ക് ലോഡ് ചെയ്യാണ് ആ പെൺകുട്ടി. ഇപ്പോൾ വാ മോനെ എന്നും പറഞ്ഞിട്ട് അമ്മ ബുള്ളറ്റ് ലോഡ് ചെയ്തു ഗണ്ണിൽ. ആ ഒരു സീനോട് കൂടി സിനിമ തീരുകയാണ്. അതായത് അതിനർത്ഥം അവർ അതിൻ്റെ വീക്ക്നെസ് കണ്ടുപിടിച്ചു, പിന്നെ അതിനെയൊക്കെ വെടിവെച്ച് കൊല്ലുന്നു എന്നുള്ളതായിരിക്കാം മീനിങ്. അപ്പോൾ ഈ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. അപ്പോൾ ചങ്ങായിമാരെ വീണ്ടും കാണാം. ദിസ് ഈസ് മീ സൈനിങ് ഓഫ്.